നോർത്തേൺ ഇറ്റലി ആയ വെനീറ്റോ റീജിയന്റെ ക്യാപിറ്റലാണ് വെനീസ് എന്നറിയപ്പെടുന്നത്. ആഡ്രിയാറ്റിക് സീയിലെ നൂറുകണക്കിന് ഐലൻഡുകളുടെ മുകളിൽ പണിതുയർത്തിയ ഒരു നഗരം കൂടെയാണ് വെനീസിയ. സഞ്ചാരികളുടെ സ്വപ്ന നഗരം എന്നൊരു അലങ്കൃത പദവി കൂടെ ഈ ഒരു നഗരത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഗ്രാൻഡ് കനാൽ. ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ഗ്രാൻഡ് കനാൽ. ബസ്സിലും കാറിലും എത്തിപ്പെടുന്നവർക്ക് ഈ നഗരം കണ്ടു തുടങ്ങാൻ ഏറ്റവും നല്ലൊരു തുടക്കമാണ് ഈ ഗ്രാൻഡ് കനാൽ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വെനീസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഈ കാണുന്ന കെട്ടിടമാണ് വെനീസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഈ സ്റ്റേഷനിലായിരിക്കും വന്നിറങ്ങുക. ഇവിടുന്ന് ലെഫ്റ്റ് നോക്കിയാൽ നമുക്ക് വെനീസ് സിറ്റിയും കാണാം, റൈറ്റിലേക്ക് ഗ്രാൻഡ് കനാലും സെൻട്രൽ ബസ് സ്റ്റേഷനും കാണാൻ സാധിക്കും. 118 ചെറിയ ഐലൻഡുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വെനീസ് നഗരത്തിൽ നമുക്കൊരു റോഡുകൾ പോലും കാണാൻ സാധിക്കില്ല. എന്നാൽ ഏകദേശം 150 കനാൽ റൂട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും വാട്ടർ ബോൺ സർവീസസ് ആയിരിക്കും. ഇതിൻ്റെ സെൻട്രലിൽ കൂടെ കടന്നു പോകുന്ന ഗ്രാൻഡ് കനാലിനെ കണക്ട് ചെയ്യാനായിട്ട് ആകെ 4 ബ്രിഡ്ജ് മാത്രമാണ് ഉള്ളത്. അതിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനിലൊന്നാണ് റിയാൽറ്റോ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. ഇടതൂർന്ന വീഥികളിലൂടെ നടന്ന് കാണാവുന്നതേ ഉള്ളൂ സഞ്ചാരികളുടെ സ്വപ്ന നഗരമായ വെനീസ്. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഒരുപാട് പലതരത്തിലുള്ള ചെറുകിട വ്യവസായികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വ്യത്യസ്ത നിറങ്ങളിൽ ഒരു റെട്രോ ലുക്കോടുകൂടി ഇവിടെ നിലനിൽക്കുന്ന ഓരോ കെട്ടിടങ്ങളും ഈ നഗരത്തിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോക പ്രശസ്ത എക്സ്പ്ലോററായ മാർക്കോപോളോയുടെ സ്വദേശം കൂടെയാണ് വെനീസ് എന്നത്. 1254 അദ്ദേഹം ഇവിടുത്തെ വെൽത്തി ആയിട്ടുള്ള ഒരു മെർച്ചൻ്റ് ഫാമിലിയിൽ ജനിക്കുന്നതും അതിനുശേഷം പിന്നെ 24 ലോകം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയതും. ഇവിടെ ഒരു ട്രാവൽ ഗൈഡിനെ എടുത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീട് അവർ നമുക്ക് കാണിച്ചു തരികയും അതേപ്പറ്റിയിട്ടുള്ള ചരിത്രമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. സിറ്റിയിലെ വഴികളെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ആക്റ്റീവാണ്. ഇവിടുത്തെ ആളുകളാണെങ്കിലും പുറമേ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണെങ്കിലും ഇവിടുത്തെ വ്യാപാരികളും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരിക്കും. സിറ്റിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്ന അത്രയും സമയം നമുക്കത് വ്യക്തമാണ്. സിറ്റിയുടെ പല ഭാഗത്തായിട്ട് ഇതുപോലുള്ള സ്ക്വയർ ഏരിയകൾ നമുക്ക് കാണാൻ സാധിക്കും. പലരുടെയും പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്പോട്ടുകൾ കൂടെയാണ് ഇതൊക്കെ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്പോട്ടാണ് ഇവിടുത്തെ റിയാൾട്ടോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 2019 സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം എന്ന് പറയുന്ന ഫിലിമിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ഹോളിവുഡ് ചിത്രങ്ങളുടെയും ഭാഗമാണ് റിയാൾട്ടോ ബ്രിഡ്ജും ഇതിന് ചുറ്റിനുമുള്ള സ്ഥലങ്ങളും. റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ അപ്രോ ഇപ്രോ ആയിട്ട് 2 ബാൽക്കണി വ്യൂ പോയിൻറ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഗ്രാൻഡ് കനാലിലെ കാഴ്ചകൾ എത്ര നേരം വേണമെങ്കിലും നിന്ന് വീക്ഷിക്കാൻ പറ്റും. പക്ഷേ പകൽ സമയങ്ങളിൽ ടൂറിസ്റ്റിന് തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം തിക്കും തിരക്കും ആയിരിക്കും. കുറേ പേര് ഫോട്ടോസ് എടുത്തിട്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കും. എങ്കിലധികം തിരക്കില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഈ കനാലിൽ കൂടെ ഉള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ കണ്ടു നിൽക്കാൻ വളരെ രസമാണ്. ഈ ബ്രിഡ്ജിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് 2 സൈഡിലുമായിട്ട് ഒരുപാട് കൊച്ചു കൊച്ചു ഷോപ്പുകൾ, ഫുഡ് ഷോപ്പുകളുണ്ട്, സൂനിയർ ഷോപ്പുകളുണ്ട്, ജ്വല്ലറി ഷോപ്പുകളുണ്ട്, ആംബർ ജുവൽസ് ഉണ്ട്, ഇവരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗ്ലാസ് ഷോപ്പുകളുണ്ട്. ഇതെല്ലാം കണ്ട് വീക്ഷിച്ചും എക്സ്പീരിയൻസും ചെയ്യാൻ പോകാനുള്ള ആ ഒരു ഫീല് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നിന്ന് ഇതുപോലെ മാറി നിന്ന് നോക്കണം. എങ്കിലാണ് ആ റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ശേഷം ഇതുപോലുള്ള ഇടുങ്ങിയ വഴികളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സെൻട്രൽ മാർ സ്ക്വയറിലേക്കും ബസിലിക്കയിലേക്കും എത്താൻ സാധിക്കും. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക, ഇവിടുത്തെ ഓരോ ചെറിയ ഇടനാഴികളിലൂടെ നടക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീല് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാണുന്നതാണ് സെൻറ്റ് മാർക്സ് സ്ക്വയർ. ഡോജ് പാലസും സെൻറ്റ് മാർക്സ് ബസിലിക്കയും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ കൂടെയാണ്. ഏർലി മോർണിംഗും അതേപോലെ ഈവനിങ് സമയവും ഈ ഒരു സ്പോട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വെനീസ് സിറ്റിയിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ കുറേയധികം മ്യൂസിയവും കോൺസേർട്ട് സെൻറ്ററും അതിനൊക്കെ പുറമെ കാണാനായിട്ട് പിറ്റി പാലസ് ഉണ്ട്, ഈ പറഞ്ഞ ഡോജ് പാലസ് ഉണ്ട്, സെൻറ്റ് മാർക്സ് ബസിലിക്കയുണ്ട്, ഗ്രാൻഡ് കനാലും റിയാൽറ്റോ ബ്രിഡ്ജും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സിറ്റിക്ക് അകത്ത് കാണാനുണ്ട്. എന്നാൽ സിറ്റിക്ക് പുറമെ ബുറാനോ മുറാനോ ടോർസലോ അങ്ങനെ കുറേ ഐലൻഡ്സും കൊച്ചു കൊച്ചു ഐലൻഡുകളും ചെറിയ ഐലൻഡ് സിറ്റീസും നമുക്ക് വെനീസിന് ചുറ്റുമായിട്ട് കാണാനായിട്ടുണ്ട്. മുറാനോ ബുറാനോ ടോർസലോ അതേപോലെ ലിഡോ തുടങ്ങിയ ഐലൻഡിലേക്കൊക്കെ നമുക്ക് ഈ പറയുന്ന സെൻമാർ സ്ക്വയറിൻ്റെ സൈഡിൽ നിന്ന് പോകാൻ സാധിക്കും. അതേപോലെ ഈ 80 ഇവിടുത്തെ സ്പെഷ്യൽ വെനീസിയൻ ബോട്ട് സവാരി എടുക്കാനും നമുക്ക് ഈ സ്ഥലം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു നീങ്ങിയാലോ ഇതുപോലുള്ള മനോഹരമായ സ്ട്രീറ്റുകളിലൂടെ എത്ര സമയം വേണമെങ്കിലും നല്ല ക്ലൈമറ്റ് ആണെങ്കിലും നടന്നു നീങ്ങാൻ പ്രത്യേക രസം തന്നെയാണ്. എന്നാൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കരയിൽ മാത്രമേ കാഴ്ചകൾ കാണാനുള്ളൂ അല്ല, നമ്മൾ ഇതിന് അപ്പുറത്തെ കരയിലും ഇതുപോലെ കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ എല്ലാമൊന്നും എൻ്റെ ഈ വ്ളോഗിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എപ്പോഴെങ്കിലും കാണാൻ വരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫോർമേഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലുള്ള ഇടതൂർന്ന വഴികളിലൂടെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ്, ഒരു റെട്രോ ഫീല് കിട്ടും. അത് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതയാണ്.
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെനീസ് സിറ്റിയിൽ നമുക്ക് ബസ് ട്രാൻസ്പോർട്ടേഷനും ടാക്സി ട്രാൻസ്പോർട്ടേഷനും ഒന്നും അവൈലബിൾ അല്ല. ഇവിടുത്തെ പോലീസും ആംബുലൻസും ബസ്സും ടാക്സിയും എല്ലാം ബോട്ട് സർവീസസ് ആണ്. വാട്ടർ ബോൺ സർവീസ് ആണ് ഇവിടെ ആകെ അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ലിഡോ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോവാണ്. ഏകദേശം 45 മിനിറ്റ്സ് ആണ് വൺ സൈഡ് ട്രാവൽ. ഏകദേശം 7.5 യൂറോ വരും വൺ സിംഗിൾ സൈഡ് ട്രിപ്പിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ആസ് എ ട്രാവലിന് നമ്മൾ ഇവിടെ വരുമ്പോൾ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ റോളിംഗ് വെനീസ് എന്നൊരു ടിക്കറ്റ് അവൈലബിൾ ആണ്. ഏകദേശം 33 യൂറോ ആണ് ഒരാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് സെൻറ്റർ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ ബില്ലറ്റി ഷോപ്പിൽ നിന്നോ നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യാനും ലിഡോയിലെ ബസ്സിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. വെനീസിലെ ഫുൾ ട്രാവൽ നമുക്ക് ഫ്രീ ആയിരിക്കും. ലിഡോ ഐലൻഡിന് വെനീസ് സിറ്റിയുമായി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര നീളത്തിൽ തിന്നായി കിടക്കുന്ന ഈ ലിഡോ ഐലൻഡ് ആണ് ആഡ്രിയാറ്റിക് സീയുടെ വേവ്സിൽ നിന്ന് വെനീസിനെ രക്ഷിക്കുന്നതും ഒരു പ്രൊട്ടക്ഷനായിട്ട് നിലനിൽക്കുന്നതും, ലൈക്ക് എ ബാരിയർ. ഈ ലിഡോ ഐലൻഡിൽ നമുക്ക് ബസ് സർവീസസ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ചധികം ട്രാവൽ ചെയ്യാനുണ്ട് നമുക്ക്. ഓരോ ഇവിടെ ബീച്ചസ് ആണ്, 4-5 ബീച്ചസ് ഉണ്ട്. അവിടേക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ബസ്സസ് ഉണ്ട്. നമുക്ക് അതിന് ടിക്കറ്റ് ലിഡോ ഐലൻഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ റോളിംഗ് വെനീസിന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ലിഡോ എന്ന് പറയുന്ന വെനീസിലെ പ്രശസ്തമായ ഐലൻഡാണ്. ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഐലൻഡ് കൂടെയാണ് ഇത്. ഈ വട്ടം പക്ഷേ ഇതിപ്പോൾ എൻ്റെ 2ാം വട്ടമാണ്. ഞാൻ പലവട്ടം വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഈ വട്ടം വെനീസ് വിസിറ്റ് ചെയ്യുമ്പോൾ മുറാനോ ബുറാനോ ടോർസലോ ഞാൻ വിസിറ്റ് ചെയ്തില്ല. അതാണ് ഇവിടുത്തെ മറ്റ് 3 ഐലൻഡ്സ്. അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ലിഡോ ഐലൻഡിൽ കഴിഞ്ഞ വട്ടം ബാക്കി വെച്ച കുറച്ച് കാഴ്ചകളുണ്ട്. കാരണം ഞാൻ ഈ ലിഡോ ഐലൻഡിൽ വന്നപ്പോൾ അന്ന് ഓടി പിടിച്ച് ഒരു 2 ബീച്ച് കണ്ടിട്ട് പോവാ ചെയ്തത്. അന്ന് എനിക്ക് ഈ ലിഡോ എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡ് സിറ്റി എങ്ങനെ ഇരിക്കും എന്നൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വട്ടം നടന്നൊന്ന് കാണാം എന്നാണ് കരുതുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വെനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഐലൻഡ് കൂടെയാണിത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ ഇത് ഇപ്പം നിങ്ങൾക്ക് മേളിൽ ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു പോപ്പപ്പ് വരും. അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വ്ളോഗിൽ എന്തൊക്കെ കാണാൻ പറ്റിയത് എന്നുള്ളത് മനസ്സിലാവും. ആ വിഷ്വൽസ് എന്തായാലും ഈ വ്ളോഗിൽ ഉണ്ടാകത്തില്ല. ഈ വ്ളോഗിൽ ലിഡോ ഐലൻഡിൽ നിന്നുള്ള മറ്റ് വിഷ്വൽസ് ആയിരിക്കും, അതായത് ടൗണൊക്കെ എങ്ങനെയാണ് അങ്ങനത്തെ ഉള്ള വിഷ്വൽസ് ആയിരിക്കും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുവരെ സോഫാർ നിങ്ങൾ വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഏത് വരുന്നതെന്ന് എനിക്കറിയില്ല, അതൊക്കെ എഡിറ്റിംഗ് ടൈമിലായിരിക്കും സംഭവിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമാകുന്നു എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ വ്ളോഗ്സ് തുടരുകയാണ്. അത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ലിഡോയിൽ എന്ന് പറയുന്ന ആ ഒരു വാട്ടർ ബോൺ സർവീസ് വന്ന് ഇറങ്ങുന്നത്, ആ ബോട്ട് വന്ന് ഇറങ്ങുന്നത് അത് ആ സ്റ്റോപ്പിലായിട്ടാണ്, എൻ്റെ കൈ കൊണ്ടുവന്ന അവിടെയായിട്ടാണ്. അവിടെ നിന്ന് ബസ് കയറുവാണെങ്കിൽ ഒരു വലിയ ചുറ്റുപാടെടുത്തിട്ടായിരിക്കും നമ്മൾ ആദ്യം ബ്ലൂ മൂൺ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫേമസ് ബീച്ചിൽ പോകുന്നത്. അതുകൊണ്ട് ഈ വഴി ഇങ്ങനെ നടന്ന് ക്യാമറ തിരിയട്ടെയും ഇങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ളൊരു ഒരു എന്താ പറയുന്ന ഒരു ഇങ്ങനെ കട്ട് റോഡ് പോകുന്നുണ്ട്. ഈ കട്ട് റോഡ് കട്ട് ചെയ്ത് നമ്മൾ നടക്കാമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 700 മീറ്റർ 800 മീറ്റർ നടക്കാമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ മൂൺ ബീച്ചിലെടുക്കും. ഇല്ലേ ബസ്സിൽ കയറിയാൽ ഒരു 10-11 സ്റ്റോപ്പ് ബസ് നിർത്തി നിർത്തി പോയിട്ടായിരിക്കും എത്തുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റി, ഇവിടുത്തെ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ബസ് വിട്ടിട്ട് നടക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയൊരു ഫീലാണ്. ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരു നല്ലൊരു ശേഖരം ഞാൻ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ കണ്ടു. അപ്പം അത്യാവശ്യം രാവിലെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നെങ്കിൽ ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു തിരാമിഷു എന്ന് പറഞ്ഞിട്ട്, തിരാമിഷു എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്, അതാണ് ഈ കാണുന്ന ബ്രൗൺ ഫ്ലേവർ, പിന്നെ ഒരു മാംഗോ ഫ്ലേവർ, ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. 3 യൂറോ ആണ് 2 സ്കൂപ്പിന്. അത് അത്യാവശ്യം റീസണബിളായിട്ടാണ് ഇവിടുത്തെ ഒരു റേറ്റ് വെച്ച് എനിക്ക് തോന്നിയത്. വെനീസിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അപ്പോൾ ഇത് അത്യാവശ്യം റീസണബിളായിട്ട് തോന്നി. അപ്പം ഇതും കഴിച്ച് നൈസായിട്ട് ക്യാമറ തിരിയട്ടെ. ഇതും കഴിച്ചിട്ട് നൈസായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ബീച്ചിലേക്ക് എത്താൻ നോക്കാം. തികച്ചും വെനീസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഏരിയ പോലെ ഇവിടെ ഫീൽ ചെയ്തെങ്കിലും അവിടെ നമ്മൾ, അതായത് ഇന്ത്യൻസ്, ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്, ഇന്ത്യൻ താലി ഫ്ലൈ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ്. ഗണപതിയുടെ ഒരു വിഗ്രഹം ഇച്ചിരി അങ്ങോട്ട് മാറിയതു അവിടെയായിട്ട് ഇരിപ്പോൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇൻഡീസു ഹോട്ടലാണെന്ന്. അപ്പം ഇന്ത്യൻ ഹോട്ടലിന് ഇവിടെ ക്ഷാമമില്ല, വെനീസിലും ഉണ്ട് ഇന്ത്യൻ ഹോട്ടൽ. അതുകൊണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സേവിക്കാവുന്നതാണ്.
ഇവിടുന്ന് ഞാൻ നടന്നു നീങ്ങുന്നത് ബ്ലൂ മൂൺ ബീച്ച് എന്ന ബീച്ച് മനസ്സിൽ കണ്ട് അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. വളരെ കുറച്ചേ ഉള്ളൂ ഇവിടുന്ന് നടന്നു നീങ്ങാൻ. പിന്നെ ഈ ഒരു ഐലൻഡ് ഭയങ്കരമായിട്ട് ഫേമസ് ആകുന്നത് ഇവിടുത്തെ ബീച്ചസ് കാണാനാണ്. കാരണം വെനീസ് സിറ്റിയിൽ നമുക്ക് ഒരു ബീച്ച് പോലും കാണാൻ സാധിക്കില്ല. നല്ല ബീച്ചുകൾക്കായിട്ട് എല്ലാവരും വെനീസിൽ തേടി വരുന്ന സ്ഥലമാണ് ലിഡോ ഐലൻഡ്. പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ ഓരോ വർഷം കൂടുമ്പോഴും ഇവിടെ വെനീസ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിനും ഈ ബീച്ച് ഭയങ്കര ഫേമസ് ആണ്, ഈ സ്ഥലവും ലിഡോ എന്ന് പറയുന്ന ഈ ഐലൻഡും. ഇപ്പോൾ ഞാൻ നിങ്ങളെ 360 കാണിക്കാൻ പോകുന്ന ബീച്ചാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്, ബ്ലൂ മൂൺ ബീച്ച് എന്ന് പറയുന്നത്. പറയത്തക്കതായ ഇല്ല, 360 കണ്ടിട്ട് വാ പറയാം. അപ്പോൾ ഈ 360 കണ്ടല്ലോ എന്നെ ഇപ്പോൾ ക്യാമറ ഫേസ് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ കുറച്ച് സെറ്റപ്പൊക്കെ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വലിയ ബീച്ചാണ്, എന്നാൽ അത്ര വലിയ ബീച്ചെന്ന് പറയാനും ഇല്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. വെള്ളം നല്ല നീല നിറമാണ്, അതുകൊണ്ടായിരിക്കും ബ്ലൂ മൂൺ ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വട്ടം ഇവിടുത്തെ മെയിൻ ലിഡോയിലെ മെയിൻ ബീച്ച് എന്ന് പറയുന്നത് ഈ ഐലൻഡിൽ അൽബറോണി എന്ന് പറയുന്ന ബീച്ചാണ്. നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് ബസ് പിടിച്ചിട്ട് ഏകദേശം 22 മിനിറ്റ് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് പോകേണ്ടത്. ഓ, കൊച്ചിറങ്ങാൻ ആ ബീച്ച്. പക്ഷേ ഇന്ന് ഞാൻ കവർ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി അവിടെ പോയതാണ്. ആ വീഡിയോ ഞാൻ നേരത്തെ ഇൻഫോയിലും മേളിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് തരുമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കാണാൻ താല്പര്യമുള്ളതൊക്കെ ആ ബീച്ച് കാണാം. അത് വലിയ ബീച്ചാണ്, നല്ല രസമാണ് ആ ബീച്ച്. കാരണം ആ ബീച്ചിൽ ഒരുപാട് 18+ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബീച്ച് ഇപ്പം ഞാൻ വന്ന ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു വളരെ ശാന്തമാണ്, അധികം ആൾക്കാരൊന്നും ഇല്ല, തിരക്കേടില്ല. ലാറ്റ്വിയയിലെ ബീച്ചിന് അത്രയും പോലും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ലാറ്റ്വിയയിലെ ഉർമല ബീച്ചാണ് സ്കോറിങ്, ഇതെൻ്റെ അഭിപ്രായത്തിൽ. ഈ ഡസ്ബെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബീച്ചുണ്ട് ഇവിടെ, ഒരു 4-5 ബീച്ചുകളുണ്ട് ഇങ്ങനെ. അപ്പോൾ അതെല്ലാം ഒരു കോസ്റ്റൽ ഏരിയ, ഇതൊരു ഐലൻഡ് അല്ലേ. അപ്പോൾ ഇനി ഡസ്ബെയിൻസ് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കവറപ്പ് ചെയ്തിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ഏരിയ കാണാം, അത് എനിക്ക് ഡസ്ബെയിൻസ് ആണെന്ന് നല്ല സംശയമുണ്ട്. ജോഗ്രഫിക്കലായിട്ട് നോക്കുമ്പോഴും റെസംബ്ലൻസ് നോക്കുമ്പോഴും അത് ഡസ്ബെയിൻസ് ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് നടന്ന് വൈബ് പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇല്ല, ഇവിടെ നിങ്ങളെ കാണിക്കാനുള്ള 18+ വൈബുകളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക്. വെള്ളം കൊള്ളാം കേട്ടോ, കടലിലെ വെള്ളം നല്ല, വലിയ തിരയൊന്നുമില്ല, പിന്നെ നല്ല തണുത്ത വെള്ളം, ക്ലിയർ ഞാൻ കാണിച്ചിട്ടുണ്ട്, ക്ലിയർ വെള്ളം. അത് ഞാൻ ചവിട്ടി പൂഴിയാക്കിയിട്ടാണ്, എൻ്റെ കാലൊക്കെ നല്ല വൃത്തിക്ക് കാണാം. പിന്നെ ഇങ്ങനെ കുറച്ച് ദൂരം അകത്തേക്ക് നടക്കാൻ പറ്റും, ക്യാമറ തിരിയട്ടെയും. അപ്പോൾ അവിടെ ഒരു ആൻറ്റി നടന്നു പോകുന്നത് കാണാം. പുള്ളിക്കാർ കുറേ അകത്തേക്ക് പോയിട്ടുണ്ട്, എന്നിട്ടും പുള്ളിയുടെ അരയ്ക്ക് അത്രേ വെള്ളം വന്നിട്ടുള്ളൂ. അപ്പം കുറേ അകത്തേക്ക് പോകാനും നീന്താനും ഒക്കെ പറ്റിയ സ്കീമുള്ള ഒരു കടലാണ്. ഇനി വീണ്ടും ക്യാമറ എന്നെ കണ്ടിട്ട്, ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തറിയോ, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 360 ഷൂട്ട് ചെയ്യുന്നതിൻ്റെയാണ്. ഇനി നടക്കാൻ നല്ല രസമാണ്. ഇപ്പം ഞാൻ ഇല്ല മറ്റേ ലോൺലി, ഐ ആം സോ ലോൺലി എന്നുള്ള പാട്ടൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട്, ഒരു മൂഡ് പിടിച്ച് നടക്കുകയാണ്. വേറൊന്നും ഇവിടെ കാണിക്കാനില്ല സത്യമായിട്ട്. ഇനി ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ അവിടെ പോയിട്ടും എന്ത് പറയാൻ, അഭിപ്രായം ഒന്നും പറയില്ല. അവിടെ ഇങ്ങനെ കടലിലേക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, അങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇനി അധികം കാണിച്ച് വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഈ പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇപ്പൊ ഈ കല്ലിലൊക്കെ നമ്മൾ കാണുന്നത് കക്കയാണ് കേട്ടോ, പ്യുവർ കക്ക. അതേപോലെ ഇവിടെ ഒരുപാട് ക്രാബിനെയും കാണാൻ സാധിക്കും. ലൈവായിട്ട് കാണുന്ന സംഭവങ്ങളല്ല, അതുകൊണ്ട് വെറുതെ ക്യാമറയിൽ എടുത്തേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ബീച്ച് തന്നെയായിരുന്നു ഈ ബീച്ച്. ഞാൻ അന്ന് രണ്ടാമത് കഴിഞ്ഞ ആ ബ്ലോഗ് ഇപ്പം മെൻഷൻ ചെയ്ത ബ്ലോഗിൽ രണ്ടാമത് വന്ന ബീച്ച് തന്നെയാണ് ഈ ബീച്ച്. പക്ഷേ എൻ്റെ എന്തോ ആ എക്സ്റ്റൻഷനിൽ അങ്ങനത്തെ പോയിരിക്കാൻ നല്ല രസമാണ്. വലിയ കഠിന പട്ടിയിൽ വെയിലും ഇല്ല, ഇളം തണുത്ത കാറ്റും കാലൊക്കെ നനച്ചിരിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്, ഒരു ഫീല്. ഇപ്പോൾ ക്യാമറ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറേ വൈറ്റ് ഹട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ വെറുതെ നമുക്ക് പ്രൈവറ്റായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സീസൺ ടൈം അല്ല, സീസൺ ടൈമാണ് ഇവിടെ ഫുൾ ആക്റ്റീവ്. കഴിഞ്ഞ വട്ടം വന്നപ്പോഴൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ഹട്ടൊക്കെ എടുത്ത് സ്റ്റേ അടിക്കാനും അവിടെ സ്പായ മസാജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാമറ റിട്ടേൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എനിക്ക് ഫീൽ ആയുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് വെനീസിൻ്റെ സെൻട്രൽ. ഞാൻ ലിഡോ ഐലൻഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിരിച്ചു വന്നു കേട്ടോ, വെറുതെ അതെല്ലാം കൂടെ കാണിച്ച് വെറുപ്പിക്കാനതാണ്.
ഞാൻ തിരിച്ച് വെനീസിന്റെ സെന്ററിലെത്തി. ഇവിടെയാണ് നമ്മൾ ട്രവീസോ എയർപോർട്ടിന്നോ അല്ലെങ്കിൽ വെനീസിയ എയർപോർട്ടിന്നോ ഒക്കെ ബസ് കയറി സെന്ററിലേക്ക് എത്തുന്നത്. ഇവിടെ വരെ ബസ്സുള്ളൂ. അതായത് ഇത് വെനീസിന്റെ ടൗണിലേക്ക്, നമ്മൾ ഈ ഓൾഡ് ടൗൺ എന്നൊക്കെ പറയുന്ന പോലെ വെനീസ് ടൗൺ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്പോട്ടാണ്. ഇവിടെ വരെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണെങ്കിലും ഈ ട്രാം, ഇവിടെ കിടക്കുന്ന ട്രാം ആണെങ്കിലും അതേപോലത്തെ ഇതേപോലത്തെ ബസ്സുകളാണെങ്കിലും ഈ വരുന്ന ബസ്സുകളെല്ലാം ഇവിടെ വരെ ഉള്ളൂ. കാറിൻ്റെ സർവീസ്, ടാക്സി സർവീസ് ആണെങ്കിലും ദൈ ഇവിടുന്നാണ് തുടങ്ങുന്നത്. കാറൊക്കെ ദൈ ഈ പരിസരം വരെ വരുത്തുള്ളൂ. അപ്പോൾ വെനീസ് സിറ്റിയിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എന്തോ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് ഇതുപോലത്തെ ചെറുകിട വ്യാപാരങ്ങളാണ്. ഇത് നമുക്ക് വെനീസ് സിറ്റിയുടെ തെരുവോരങ്ങളിൽ കൂടെ നടക്കുമ്പോൾ എല്ലാ സ്ട്രീറ്റ്സിലും ഇതുപോലത്തെ ചെറുകിട വ്യാപാരികളെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഫേമസ് ആയിട്ടുള്ള മാസ്കുകളാണെങ്കിലും, അതായത് വെനീസ് എന്താ ഫെസ്റ്റിവലിൻ്റെ മാസ്കുകളാണെങ്കിലും സുവനീഴ്സ് ഒക്കെ ആണെങ്കിലും അൽസ് ഗുലുസ് സാധനങ്ങൾ, സുവനീർ, അങ്ങനെ എത്തുന്ന എല്ലാ ഐറ്റംസും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ്. ഭയങ്കര ചീപ്പറും അതേപോലെ നമുക്ക് ഈ ചെറുകിട വ്യവസായികളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണത്. സെൻറ്ററിലേക്ക് പോയിട്ട് കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതേ സെയിം സാധനം തന്നെ അവിടെ 2 യൂറോ 3 യൂറോ കൂട്ടിയിട്ട് വിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊരു ഇൻഫർമേഷനായിട്ട് കൂട്ടിക്കോ. ഇത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻട്രൊഡക്ഷൻ തന്നെ ഇവിടെയാണ്. അതായത് ഇത് ഈ കാണുന്ന ചുറ്റുപാടിൻ്റെ തൊട്ട് പുറകിലാണ് സെൻട്രൽ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടാണ് എൻ്റർ ആകുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴികളെല്ലാം ഇതുപോലെ ചെറുകിട വ്യവസായികളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഏരിയ, അതായത് സെൻട്രൽ ബസ് സ്റ്റേഷൻ അടുത്തുള്ള ഏരിയ ഒക്കെ കുറച്ചുകൂടി ചീപ്പറാണ്. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ എന്താ നമ്മുടെ ഈ മാർക്ക് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഈ വ്ളോഗിൽ കാണും, സെൻട്രൽ മാർക്ക് സ്ക്വയർ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിന് മുമ്പോട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കുറച്ചുകൂടി ചീപ്പറായിട്ട് വരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ. അപ്പോൾ എല്ലാവരും വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, നിങ്ങൾ വെനീസ് കാണാൻ പോകുന്നതും ഓരോ സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ. അപ്പം ഈ ലൊക്കേഷന് നിയർ ബൈ ആയിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ നോക്കാം. ഇനി ഈ ഇപ്പോൾ ഈ കാണിച്ച സ്പോട്ടിന് തൊട്ട് മുമ്പ് ഒരു പാലമുണ്ട്. ആ പാലം കയറിയിട്ടാണ് ഈ സ്റ്റോപ്പ്. ഇതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ നോക്കാം. കാരണം വെനീസ് സിറ്റി ആകുമ്പോഴത്തേക്ക് അക്കോമഡേഷൻ കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. അപ്പോൾ ഈ പാലത്തിന് അപ്പുറത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും, പാലത്തിന് അപ്പുറമാണെങ്കിൽ എറൗണ്ട് ഒരു 7 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പാലത്തിനപ്പുറം അക്കോമഡേഷൻ കുറച്ചുകൂടി ചീപ്പറാണ്. അവിടെ നിന്ന് എപ്പോഴും ഇങ്ങോട്ട് ബസ് സർവീസ്, 10 മിനിറ്റ് 15 മിനിറ്റിൽ എപ്പോഴും ബസ് സർവീസ് ഉണ്ട്. ബസ്സിന് ടിക്കറ്റ് അങ്ങനെ എടുക്കുക പോലും ആവശ്യമില്ല. എന്നാലും 1 യൂറോ സംതിങ് ആണ് ഒരു സൈഡിലേക്കുള്ള ബസ് ടിക്കറ്റ്. അത് നിങ്ങൾക്ക് എടുക്കുക എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം. അതും ഭയങ്കര കോസ്റ്റ്ലിയർ അല്ല. നിങ്ങൾക്ക് അക്കോമഡേഷൻ്റെ പൈസ അതിൽ കുറച്ച് ലാഭിക്കാൻ പറ്റും ഇച്ചിരി മാറി എടുക്കുകയാണെങ്കിൽ സിറ്റിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടക്കം. സത്യം പറഞ്ഞാൽ ഞാൻ പഴയ വ്ളോഗിൻ്റെ എന്താ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് അന്ന് കവർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എനിക്ക് ഒരു എന്തൊരു റിഫ്രഷ്മെൻറ്റ് പോലെ ഞാനും ചെറിയ വിഷ്വൽസ് വെച്ചിട്ട് ഒരു വ്ളോഗ് പുട്ടപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇത് ഈ ക്യാമറ കയ്യിലുള്ളത് കൊണ്ട് വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് സൈനിങ് ഓഫ്. ഇനി ഞാൻ വെനീസ് വിടുകയാണ്. വെനീസിൽ നിന്ന് അടുത്ത ലൊക്കേഷനിൽ നമുക്ക് കാണാം. അടുത്ത ലൊക്കേഷൻ ഏതാണെന്നുള്ളത് അടുത്ത വ്ളോഗിൽ അറിയാം. അപ്പോൾ അത് അത്ര പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ടോക്കറ്റി സൈനിങ് ഓഫ്.